കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചറിയാനുള്ള അത് അനുസരിച്ച് ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ട് പ്രാവശ്യം ആദ്യം അതിനെ നമ്മൾ കണ്ടാകാൻ ബാക്കി എല്ലാ ജില്ലകളും വളരെ ശക്തമായിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ എത്തിച്ച അതുപോലെ തന്നെ 2017 നടന്ന വാർഷിക പദ്ധതി മികച്ച നമ്മളുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുപ്രശ് മേയർ അടക്കം ഉള്ള ജനപ്രതിനിധികളുടെ രണ്ട് ചെയർമാൻമാരും ചെയർപേഴ്സുമാരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചുകൊണ്ടും നടത്തുന്നു. നന്ദി, നമസ്കാരം. നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുമോദിക്കുകയും പാർട്ട് ബില്ല് എഴുതുന്ന ശീലം നമ്മുടെ എഞ്ചിനീയർമാരും തദ്ദേശ സ്ഥാപനങ്ങളും ഈ ഒരു റുട്ടീനായ പ്രോസസ് ആക്കി മാറ്റണം. എല്ലാം കഴിഞ്ഞതിന് ശേഷം ബില്ല് എഴുതി തരാം അല്ലെങ്കിൽ ബില്ല് എഴുതി കൊടുക്കാം എന്ന് കരുതി വെച്ചേക്കരുത്. പാർട്ട് ബില്ല് എഴുതി ഓരോ ഘട്ടത്തിലും നമുക്കൊരു പ്രവൃത്തിയുടെ പണം അതിന്റെ പൂർത്തീകരണത്തിനനുസരിച്ച് വിഡ്രോ ചെയ്യാൻ കഴിയാം. ഭീമമായിട്ടുള്ള സംഖ്യകൾ വിഡ്രോ ചെയ്യാൻ കുറച്ചുകൂടി കഴിയുമ്പോഴേക്ക് നമുക്ക് ബുദ്ധിമുട്ടുകൾ ധനകാര്യ വകുപ്പിന്റെ റെസ്ട്രിക്ഷൻസ് വരും. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ നമ്മളൊരു വഴി കണ്ടെത്തിയാണ്. ആ വഴി എന്ന് പറയുന്നത് പാർട്ട് ബില്ല് എഴുതുക, അതിന് ഏയുമായി നിർബന്ധിക്കുക എന്നുള്ളത്. എന്റെ ശേഷിക്കാരുടെ പ്രശ്നങ്ങളെ തദ്ദേശ സ്ഥാപനങ്ങൾ ആ നിലക്ക് തന്നെ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തുകൾ നിങ്ങൾ മനസ്സിലാക്കാവുന്നത്. അതുകൊണ്ട് അതിന്റെ സെക്രട്ടറി നമ്മുടെ ജീവനക്കാരൊക്കെ നല്ല രീതിയിൽ ഇടപെടലുകൾ നടത്തുന്നു. നഗര ദിനാഘോഷമൊക്കെ സംസ്ഥാന തലത്തിൽ നടത്തുന്നു. ഇനി മുതൽ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് ഏതൊരാളും നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അംഗീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു ജനങ്ങൾക്ക് നമ്മൾ ബോധ്യപ്പെടുന്നു. ജനങ്ങളുടെ ഒരു പൊതുവിചാരം എന്ന് പറയും രണ്ട് പ്രാവശ്യത്തിലധികം ഒരാൾ വരുന്ന സ്ഥിതി ഉണ്ടാക്കരുത്. ഓൺലൈനിലേക്ക് നമ്മുടെ എല്ലാം മാറുകയാണ്. അതിനുള്ള സോഫ്റ്റ്വെയർ ഐക്യം രൂപപ്പെടുത്തി കഴിഞ്ഞു. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരാൾക്കും ഇനി പഞ്ചായത്ത് ഓഫീസിൽ പരിഗണിക്കും. എല്ലാം ഓൺലൈനിൽ ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയർ ഐക്യം രൂപപ്പെടും. ഒരു വർഷത്തിനകം നമുക്കത് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കും. തൊണ്ണൂറ്റിനാല്